റോഡിൽ കുഴിയുണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ്. സംസ്ഥാനത്ത് ആദ്യമായി ഏർപ്പെടുത്തുന്ന റണ്ണിംഗ് കരാർ പ്രകാരമാണ് ഇതിന് നടപടി ഉണ്ടാവുക. പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ 137.41 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പൊതുമരാമത്തിന് കീഴിലുള്ള റോഡിൽ കുഴിയുണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ ഇനി മുതൽ നടപടിയുണ്ടാവും. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് ആദ്യമായി ഏർപ്പെടുത്തുന്ന റണ്ണിംഗ് കരാർ പ്രകാരമാണിത്. പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾക്കാണിത്. പുതിയ ഒരു കരാറുകാരനോ മുമ്പുണ്ടായിരുന്ന ആൾക്കോ പുതിയ കരാർ എടുക്കാം. 24 മണിക്കൂറിനുള്ളിൽ നന്നാക്കിയില്ലെങ്കിൽ കരാറുകാരൻ പിഴ അടയ്ക്കേണ്ടി വരും. പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ 137.41 കോടി രൂപയാണ് അനുവദിച്ചത്. 117 പദ്ധതികളിലായി 2,481.5 കിലോമീറ്റർ റോഡിൻ്റെ പരിപാലനത്തിനാണ് ആദ്യഘട്ടത്തിൽ തുക ചെലവഴിക്കുക. കരാറുകാരൻ വ്യവസ്ഥ ലംഘിച്ചാൽ ചെലവിൻ്റെ 10% പിഴ വകുപ്പിൽ കെട്ടിവയ്ക്കണം. തുടർച്ചയായി 10 തവണ വീഴ്ച വന്നാൽ കരാർ റദ്ദാക്കും. ടെൻഡറായ പ്രവൃത്തികളിൽ വെള്ളിയാഴ്ച മുതൽ കരാർ ഒപ്പിട്ട് തുടങ്ങും. നേരത്തെ 6 മണിക്കൂറിനുള്ളിൽ പ്രവൃത്തികൾ തുടങ്ങണമെന്ന വ്യവസ്ഥയാണ് പൊതുമരാമത്ത് വകുപ്പ് ധനവകുപ്പിനയച്ച ഫയലിൽ സൂചിപ്പിച്ചത്. ഇത് പ്രായോഗികമല്ലെന്ന് ബോധ്യമായതോടെ 24 മണിക്കൂറാക്കുകയായിരുന്നു. ഒരു വർഷത്തേക്കോ അതിൽ താഴെയോ കാലയളവിലേക്ക് നൽകുന്ന കരാർ അതാത് സമയങ്ങളിൽ വരുന്ന ഓരോ അറ്റകുറ്റ പ്രവൃത്തിക്കും പ്രത്യേക എസ്റ്റിമേറ്റ്, ടെൻഡർ തുടങ്ങിയ സാങ്കേതിക കാലതാമസം ഒഴിവാക്കുന്ന പുതിയ സംവിധാനം കൊണ്ടുവരുന്നതാണ് റണ്ണിംഗ് കരാർ. റോഡിൻ്റെ കേടുപാട് സംബന്ധിച്ച് ഫോണിലൂടെയോ നേരിട്ടോ അറിയിപ്പ് ലഭിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പ്രവൃത്തി ആരംഭിക്കണം. ഇല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ വഴി നന്നാക്കാനുള്ള സ്വാതന്ത്ര്യം ഉദ്യോഗസ്ഥർക്കുണ്ട്. ആദ്യമെടുത്ത കരാറുകാരൻ പിഴ അടയ്ക്കേണ്ടി വരും. 24 മണിക്കൂർ കണക്കാക്കാൻ രാത്രിയെന്നോ അവധി ദിവസമെന്നോ ഭേദമില്ല. ജല അതോറിറ്റിയോ മറ്റ് സ്വകാര്യ ഏജൻസികളോ വഴി റോഡിനുണ്ടാകുന്ന നാശം കരാറുകാരൻ പരിഹരിക്കണം. 2.5 ചതുരശ്ര മീറ്ററിൽ കൂടാത്ത നാശമുണ്ടെങ്കിൽ പരിഹരിച്ചാൽ മതി. നന്നാക്കി 6 മാസത്തിനുള്ളിൽ വീണ്ടും തകരാറുണ്ടായാൽ കരാറുകാരൻ സ്വന്തം ചെലവിൽ കരാർ കാലാവധി കഴിഞ്ഞാലും പരിഹരിക്കണം. എന്നിങ്ങനെയാണ് റണ്ണിംഗ് കരാറിലെ നിബന്ധനകൾ. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.